യേശുവേ നന്ദി. യേശുവേ സഹസ്രം. എൻ്റെ പേര് ജോയി. ഇരിഞ്ഞാലക്കുട മധുരകം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ 2019 ജൂലൈ 17 തീയതിയാണ് ഇവിടെ ഉടമ്പടി ചെയ്തത്. അതിലാദ്യ നിയോഗമായി വെച്ചത് എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടാവണമെന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് ഉടമ്പടി ചെയ്തതിന് ശേഷം ഏകദേശം 2-ാമത്തെ മാസം ആ മകൾ ഗർഭിണിയാവുകയും 7 മാസമായി ഇപ്പോൾ കുഞ്ഞിന്, പെൺകുട്ടിയാണ്, നോറ എന്ന പേര്. 2-ാമത്തെ നിയോഗമായി വെച്ചത് 2-ാമത്തെ മകളുടെ വിവാഹം ഭംഗിയായി നടത്തണം എന്നായിരുന്നു. എന്നാൽ കൊറോണ സമയമായിരുന്നതിനാലും ലോക്ക്ഡൗൺ സമയമായിരുന്നതിനാലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിന് കൊണ്ടതും കാര്യങ്ങൾ ഭംഗിയായി പോകുവാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധിയെല്ലാം മാതാവ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ മാതാവ് എന്നെ വളരെയധികം അനുഗ്രഹിച്ചു. ആ വിവാഹം വളരെ ഭംഗിയായി നടത്തുവാൻ കർത്താവ് പരിശുദ്ധ അമ്മയും ഭംഗിയായി എന്നെ സഹായിച്ചു. 3-ാമതായി ഉള്ള നിയോഗം ഞാൻ ചെയ്തത് ഞങ്ങളുടെ സ്വത്ത് ഭാഗം ചെയ്യുവാൻ സാധിക്കില്ലായിരുന്നു. 10-12 വർഷമായി ഈ സ്വത്ത് എൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവുന്ന ഒരു മേഖലയായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തതിന് ശേഷം ആ വെഞ്ചിരിച്ച ഉപ്പും വെള്ളവും തെളിക്കുകയും ചെയ്തതിന് ശേഷം 4 അതിരുകളിലും വെഞ്ചിരിച്ച വെള്ളം തെളിക്കുകയും പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ സ്ഥലം ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഓരോരുത്തർക്കായി ഷെയർ ചെയ്യുവാനും വളരെ ഭംഗിയായ കാര്യങ്ങൾ ചെയ്യുവാനും സാധിച്ചു. അങ്ങനെ 3-ാമതായി എല്ലാവരും വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറയിലേക്ക് കടന്നു വരുവാൻ സാധിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും കുടുംബ പ്രാർത്ഥനയിലും സജീവമാവാനും സാധിച്ചു. കൂടാതെ എല്ലാവരും വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ ഉണ്ടാകുവാൻ സാധിച്ചു. ഇത്രയുള്ളൂ. ഇത്രയും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1,000,000,000,000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കരങ്ങളിടിച്ച് കർത്താവിൻ്റെ പറയട്ടെ. ഉടമ്പടിയിൽ വെച്ച് 6 കാര്യങ്ങൾ നടന്നു കിട്ടി അല്ലേ? ഉടമ്പടിയിൽ സമർപ്പിച്ച 6 കാര്യവും നടന്ന് കിട്ടിയിരിക്കുകയാണ്. അതൊരു വലിയൊരു അത്ഭുതമാണ്, മഹാത്ഭുതം എന്ന് പറയും. അതായത് 6 നിയോഗങ്ങൾ കാനായിലെ കല്യാണം വരുന്നതിൽ 6 ഗർഭരണികളുടെ ബൈബിൾ സൂചികയാണ്. ഈ 6 നിയോഗങ്ങളും പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിച്ചു കൊടുത്തു. അമ്മ അത് സമാധാനപരമായി അത്ഭുതകരമായി ഏറ്റെടുക്കുകയാണ്. ഒന്ന്, അത് സാമ്പത്തിക മേഖലയിലെ ദൈവം സംരക്ഷിച്ചു, കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു, മകളുടെ വിവാഹം ഭംഗിയായിട്ട് നടത്തി, സ്വത്ത് വിഭജനം നടത്തി. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കൃപാസന ഉടമ്പടിയിൽ സമർപ്പിച്ചു അതെല്ലാം ദൈവം നടത്തി തന്നു. കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.